Hi friends, in the recipe, Easter special. Chornum occur null best beef curryana. Null gravy or woody taste I to like beef curry vacan namaka kana. Beef curry vacan then in an orillo beef. കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിന് ചേർക്കാനായിട്ട് മുളകുപൊടി 1/2 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, ഗരം മസാല 1 ടീസ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, മഞ്ഞൾപ്പൊടി ആവശ്യത്തിന്, പെരിഞ്ജീരകത്തിൻ്റെ പൊടി 1 ടേബിൾ സ്പൂൺ. ആദ്യം നമുക്ക് ഈ ബീഫ് ഒന്ന് വേവിച്ചെടുക്കാം. കുക്കറിലേക്ക് നമുക്ക് ഈ ബീഫ് കഴിയത് ഇട്ട് കൊടുക്കാം. എടുത്തിരുന്ന ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നല്ലതുപോലെ ഇളക്കാം. ഒട്ടും വെള്ളം ഒഴിക്കൊന്നും വേണ്ട, നമുക്കിത് വേവിച്ചെടുക്കാം. നമുക്ക് ബീഫ് വേവുമ്പോഴത്തേക്ക് ഈ 1 കപ്പ് തേങ്ങയുടെ പാൽ ഒറ്റ പാലെടുത്താൽ മതി, നമുക്കൊന്ന് അടിച്ചെടുത്ത് വെക്കാം. ബീഫ് നല്ലതായിട്ട് വെന്തു, ഞാനതൊരു പാത്രത്തിലേക്ക് മാറ്റി. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി 1-2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരു വലിയ സവാള നമുക്ക് വഴറ്റിയെടുക്കാം. ഇത്തിരി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ഇട്ട് കൊടുക്കാം. സവാളയും വെളുത്തുള്ളിയും എല്ലാം നല്ലപോലെ വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 1/2 ടേബിൾ സ്പൂൺ കാഷ്യൂ നട്ട് അരച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ചുകൊണ്ട് വേണം ഇങ്ങനത്തെ നമുക്ക് ചെയ്യാൻ. നമ്മളുണ്ടാക്കി വെച്ചിരുന്ന ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ യോജിപ്പിക്കുക എല്ലാം കൂടെ. ബീഫും കാഷ്യൂനട്ടും സവാള വഴറ്റിയതും എല്ലാം കൂടെ നല്ലതായിട്ട് യോജിപ്പിച്ചു. ഇതിലേക്ക് നമ്മൾ 1 കപ്പ് തേങ്ങ അടിച്ചെടുത്ത പാൽ ചേർക്കുക. നല്ലതുപോലെ എല്ലാം കൂടെ മിക്സ് ചെയ്യുക. ഉപ്പല്ല ഈ സമയത്തൊന്ന് നോക്കണം, ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ട്. ഈ ബീഫ് കറി അപ്പത്തിന് നല്ലതാണ്, ചോറിനുമൊക്കെ നല്ലതാണ്. ചെറുതായിട്ടൊന്ന് ചൂടാകാനായിട്ട് വെക്കാം. ചൂടായി വരുന്ന ഈ ബീഫ് കറിയിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുക്കുക. ചൂടായി വരുന്ന ഈ ബീഫ് കറിയിലേക്ക് സ്വല്പം മല്ലിയിലയും കൂടെ ഇടുക. ഇളക്കി കൊടുക്കുക. നമ്മുടെ രുചിയേറിയ ബീഫ് കറി റെഡിയായിരിക്കുകയാണ്. എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.